വയനാട്ടിൽ നീന്ത്രക്കായയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ ഹോർട്ടികോർപ്പിന്റെ സംഭരണശാലയിൽ നീന്ത്രക്കായകൾ കുന്നുകൂടി. പൊതുവിപണിയിൽ 10 താഴെ മാത്രം വിലയുള്ള നീന്ത്രക്കായ 25 രൂപ നിരക്കിൽ ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്നതാണ് കർഷകർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്. ചരിത്രത്തിലില്ലാത്ത വിലയിടിച്ചിലാണ് ജില്ലയിൽ നീന്ത്രക്കായയ്ക്കുണ്ടായത്. നേരിട്ട് വിപണിയിൽ നൽകുമ്പോൾ കിലോയ്ക്ക് 8-ഉം 9-ഉം രൂപയാണ് ഇപ്പോൾ കർഷകന് ലഭിക്കുന്നത്. ഹോർട്ടികോർപ്പ് 25 രൂപ നിരക്കിൽ നീന്ത്രക്കായ സംഭരിക്കുന്നതാണ് കർഷകർക്ക് അല്പമെങ്കിലും ആശ്വാസം. ഒരു കർഷകനിൽ നിന്ന് 50 വരെ കുലകളാണ് ഹോർട്ടികോർപ്പ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് ഉയർത്തണമെന്നാണ് ഇപ്പോൾ കർഷകർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. വയനാട്ടിലെ ഒരുവിധം കർഷകർ ആത്മഹത്യയുടെ വക്കത്താണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് കൃഷികളാണ്, വാഴക്കൃഷികൾ. അത് അവിടെ കൃഷി കൂടിയോണ്ടാണ് ഇവിടുത്തെ കായ്ക്ക് വില കുറഞ്ഞത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ ഇത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഒരുപാട് കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നു. കർഷകർ കൂട്ടത്തോടെ നേന്ത്രക്കുലകളുമായി എത്തിയതോടെ ഹോർട്ടികോർപ്പിന്റെ അമ്മായിപ്പാലത്ത് ജില്ലാ ഓഫീസ് വാഴക്കുലകളാൽ നിറഞ്ഞിരിക്കുകയാണ്. സംഭരണശേഷി കഴിഞ്ഞതോടെ ഒരു വേള സംഭരണം നിർത്തിവെക്കേണ്ടി വരെ വന്നു. ചരിത്രത്തിലില്ലാത്തവണ്ണം ജില്ലയിൽ വാഴക്കുലകളുടെ വിലയിടിഞ്ഞതോടെ കർഷകർക്ക് അല്പമെങ്കിലും ആശ്വാസമായത് ഹോർട്ടികോർപ്പിന്റെ സംഭരണശാലകളാണ്. തങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന വാഴക്കുലകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് കർഷകർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.